ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് കൂടുതലായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്ററിലെ അപ്ലയൻസസ്, ഹോം അപ്ലയൻസസ് എന്ന ചാപ്റ്ററിലെ ഇലക്ട്രിക് കെറ്റിലിനെ പറ്റിയാണ്. ഇലക്ട്രിക് കെറ്റിൽ പേരിൽ തന്നെ ഉണ്ട്. കെറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അപ്പൊ ഇലക്ട്രിക് കെറ്റിൽ എന്ന് പറയുമ്പോൾ അത് വെള്ളം ചൂടാക്കാൻ, വെള്ളം സ്റ്റോർ ചെയ്യുന്ന വെള്ളം തന്നെ ചൂട് ഹീറ്റാക്കാൻ, ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രിക് കെറ്റിൽ. അപ്പം ഇലക്ട്രിക് കെറ്റിൽ എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ അത് സെക്കൻഡ് സെമസ്റ്ററിലെ ഒരു ചാപ്റ്ററാണ് ഇലക്ട്രിക് കെറ്റിൽ. ഇലക്ട്രിക് കെറ്റിൽ ഈസ് എ ഹീറ്റിംഗ് ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഹീറ്റ് ദ വാട്ടർ. അതായത് വെള്ളത്തെ ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്. വെള്ളം മാത്രമല്ല, പാലാകാം, എന്തായാലും ലിക്വിഡ് ഫോമിലുള്ള എന്തായാലും അതിനെ ഹീറ്റാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രിക് കെറ്റിൽ എന്ന് പറയുന്നത്. കെറ്റിൽ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ആണ്. ദേർ ആർ ടു ടൈപ്സ്. ഒന്നെന്ന് പറഞ്ഞാൽ സർസർ പാൻ, SAUCE. രണ്ട് ഇമേഴ്സൺ. രണ്ട് ടൈപ്പ് ഇലക്ട്രിക് കെറ്റിലാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് സോസിൽപൺ ടൈപ്പും രണ്ട് ഇമേഴ്സൺ ഹീറ്റിംഗ് ടൈപ്പും. സോസിൽപൺ ടൈപ്പും ഇമേഴ്സൺ ഹീറ്റിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പിലുള്ള ഇലക്ട്രിക് കെറ്റിലുകളെ പറ്റിയാണ് നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ രണ്ട് ടൈപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് സോസിൽപൺ ടൈപ്പും രണ്ട് ഇമേഴ്സൺ ഹീറ്റിംഗ് ടൈപ്പ്. അത് രണ്ട് ടൈപ്പാണ് ഇലക്ട്രിക് കെറ്റിൽ പ്രധാനമായിട്ട് ക്ലാസ്സിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, സോസിൽപൺ ടൈപ്പ്. സോസിൽപൺ ടൈപ്പ്, സോസിൽപൺ ടൈപ്പിനകത്ത് ഇതേ ഉണക്കിരിക്കുന്ന ഇത് ഒരു കറക്റ്റ് ഫിഗർ അല്ല, ഞാൻ സ്കെച്ചിലാണ്. കുറച്ചും കൂടി ഫിഗർ നിങ്ങൾക്ക് നോട്ട്സിലാണ് ഞാൻ ഉൾപ്പെടുത്താം. അപ്പോ ഇതാണ് സോസിൽപൺ ടൈപ്പ് ഫിഗർ ഇലക്ട്രിക് കെറ്റിൽ എന്ന് പറയുന്നത്. ഈ സോസിൽപൺ ടൈപ്പ് ഇലക്ട്രിക് കെറ്റിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് പാർട്സുകളാണ് വോൾട്ട് ആൻഡ് നട്ട് വാഷേഴ്സ് തുടങ്ങിയ അത് ഈ ഭാഗത്തൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. രണ്ടാമത്തേക്കാണ് ഹീറ്റിംഗ് എലമെന്റ്. ഹീറ്റിംഗ് എലമെന്റ് നമ്മൾ ഇലക്ട്രിക് കെറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു വാട്ടറിനെ അല്ലെങ്കിൽ ലിക്വിഡിനെ ഹീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രിക് കെറ്റിൽ. അപ്പൊ സ്വാഭാവിക ലിക്വിഡിനെ ഹീറ്റ് ചെയ്യാനായിട്ട് ഒരു ഹീറ്റിംഗ് എലമെന്റ് വേണം. ആ ഹീറ്റിംഗ് എലമെന്റ് ആണ് രണ്ടാമത്തെ പാർട്ടിന്റെ ഈ ഭാഗത്തായിട്ടാണ് ഹീറ്റിംഗ് എലമെന്റ് ഇരിക്കുന്നത്. ഹീറ്റിംഗ് എലമെന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ആസ്പെക്ട് ഓഫ് ഷീറ്റ് കാണും. ആസ്പെക്ട് ഓഫ് ഷീറ്റ് ഈ ഭാഗത്തായിട്ട് കാണും. ഈ ഒരു പ്ലേറ്റ് ജസ്റ്റ് ഒരു ആസ്പെക്ട് ഷീറ്റ് ആണ്. ഹീറ്റിംഗ് എലമെന്റിന്റെ മറ്റ് മെറ്റാലിക് പാർട്ടിന്റെ ഇലക്ട്രിക് കെറ്റിലെ മറ്റ് മെറ്റാലിക് പാർട്ടിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ആസ്പെക്ട് ഓഫ് ഷീറ്റ് ഉണ്ട്. അത് ഹീറ്റിംഗ് എലമെന്റ് തൊട്ട് താഴെയായിട്ട് കാണും. അതിന് തൊട്ട് താഴെയായിട്ട് സോൾട്ട് പ്ലേറ്റ് കാണും. സോൾട്ട് പ്ലേറ്റിന് താഴെയായിട്ട് പ്രഷർ പ്ലേറ്റ് ഉണ്ട്. പ്രഷർ പ്ലേറ്റ് ബോട്ടം കവർ ഉണ്ട്. പ്രഷർ പ്ലേറ്റ് ഇവിടുത്തെ ഇത്രയും സോൾട്ട് പ്ലേറ്റ് പ്രഷർ പ്ലേറ്റ് എല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നീടുള്ളതാണ് ബോട്ടം കവർ. അതാണ് ബോട്ടം കവർ എന്ന് പറയുന്നത്. ഇതാണ് ഇത്രയും സാധനങ്ങൾ മറച്ചു വെക്കുന്ന ഒരു കവർ, അത്രേ ഉള്ളൂ. ആദ്യമാണ് ഹാൻഡിൽ. അടുത്തൊരു പാർട്ടാണ് ഹാൻഡിൽ എന്ന് പറയുന്നതാണ് ടോപ്പ് ലിഡ്. ടോപ്പ് ലിഡ് എന്ന് പറയുന്നത് അടപ്പ്, അത് ഇതിന്റെ ഒരു ഓപ്പണിംഗ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ലിഡ്, അതാണ് ടോപ്പ് ലിഡ് എന്ന് പറയുന്നത്. എബണൈറ്റിലേക്ക് അടപ്പ്, എബണൈറ്റിലേക്ക് പറയുന്ന ഇതാണ് അർബണൈറ്റിലേക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ. പിന്നീടാണ് ഔട്ട്ലെറ്റ് സോക്കറ്റ്. എബണൈറ്റിലേക്ക് ഔട്ട്ലെറ്റ് സോക്കറ്റ്. അത്തരം സാധനം എന്ന് വെച്ചാൽ പ്രത്യേക സപ്ലൈ പോകുന്നതിന് വേണ്ടിയാണ് ഔട്ട്ലെറ്റ് സോക്കറ്റ് ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ പാർട്സിൽ പ്രധാനപ്പെട്ട ഒരു സോസിപാൻ ടൈപ്പിന്റെ പ്രധാനപ്പെട്ട പാർട്സ് ബോൾട്ട് നട്ട് എക്സെട്ര. ഹീറ്റിംഗ് എലമെന്റ്, ആസ്പെക്ട് ഓഫ് ഷീറ്റ്, സോൾട്ട് പ്ലേറ്റ്, പ്രഷർ പ്ലേറ്റ്, ബോട്ടം കവർ, ഹാൻഡിൽ, ടോപ്പ് ലിഡ്, ഡെബിനേറ്റിലേക്ക് ഔട്ട്ലെറ്റ് സോക്കറ്റ്. പ്രധാനപ്പെട്ട പാർട്സുകളാണ് ഏതൊക്കെ പറയുന്നത്? ഹീറ്റിംഗ് എലമെന്റ്, ആസ്പെക്ട് ഓഫ് ഷീറ്റ്, സോൾട്ട് പ്ലേറ്റ്, പ്രഷർ പ്ലേറ്റ് തുടങ്ങിയവ. ഇത്രയും കമ്പനി ഇത്രയും സാധനങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പ്രധാനമായിട്ടും വെള്ളം എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഹീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പാർട്സ് ആണ് നമ്മൾ പറഞ്ഞത് പോണക്ക് ബോട്ടം കവർ. ബോട്ടം കവർ എന്ന് പറഞ്ഞാൽ ഇതാണ് ബോട്ടം കവർ എന്ന് പറയുന്നത്. അതായത് എന്താണെന്ന് അറിയാമോ, ദ ബോട്ടം കവർ ഈസ് ഫിറ്റഡ് ടു ദ സെൻട്രൽ ബോട്ട് ഓഫ് ദ ബോഡി ബൈ എ നട്ട് ആൻഡ് വാഷർ. ഓൺ റിമൂവൽ ഓഫ് ദി ബോട്ടം കവർ, റെഡി ആക്സസ് ഈസ് മെയ്ഡ് ടു ദ ടെർമിനൽ ആൻഡ് ഹീറ്റിംഗ് എലമെന്റ് അസംബ്ലി. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഒരു കവറിംഗ് ആയിട്ട്. ഇത്ര ഹീറ്റിംഗ് എലമെന്റ് അസംബ്ലിക്ക് ഒരു കവറിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാർട്ട്, അത് മാത്രമാണ് എന്ന് പറയുന്നത് ഈ ബോട്ടം കവർ എന്ന് പറയുന്നത്. റെഡി ആക്സസ് ടു ഔട്ട്ലെറ്റ്, അതായത് നമ്മൾ ഇൻപുട്ട് സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടത് ആക്സസ് ഔട്ട്ലെറ്റ് കൊടുത്തേക്കുന്നത് എവിടെയാണ്, ഈ ബോട്ടം കവറിലാണ്. അടുത്ത പാർട്ടാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ട്. ഒരു ഇലക്ട്രിക് കെറ്റിലിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് അതിന്റെ ഹീറ്റിംഗ് എലമെന്റ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട്, ഹീറ്റിംഗ് എലമെന്റ്, ഹീറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന എലമെന്റ്. നമ്മള് അയൺ ബോക്സിലും മറ്റുമെല്ലാം പഠിച്ചത് കൊണ്ട് തന്നെ ഇവിടെയും ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് എലമെന്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, നിക്രോം തന്നെയാണ്. എന്താണ് നിക്രോം തന്നെയാണ്? നിക്കൽ ക്രോമിയം അയൺ മാംഗനീസ്. നിക്കൽ
ക്രോമിയം അയൺ മാഗ്നീസ് ചേർന്ന് ഉണ്ടാക്കുന്ന നിക്രോം തന്നെയാണ് എന്തെന്ന് പറയുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് എലമെന്റ് എന്ന് പറയുന്നത് ഒരു നിക്രോം റിബൺ, നിക്രോമിന്റെ റിബൺ ആണ് ഇവിടെ മൈക്ക ഷീറ്റുകളെ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മറ്റ് പ്ലേറ്റിൽ മറ്റ് പാർട്സുകളിൽ നിന്നും ഒരു മൈക്ക ഷീറ്റുകൾ ഉപയോഗിച്ച് നിക്രോമിന്റെ റിബൺ എന്ത് ചെയ്തിട്ടുണ്ട്. നിക്രോമാണ് മറ്റുള്ള ഞാൻ പറഞ്ഞ മറ്റുള്ള എല്ലാ ഹീറ്റിംഗ് എലമെന്റിലും ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് എലമെന്റ് നിക്രോമാണ്. നിക്കൽ, ക്രോമിയം, അയൺ, മാംഗനീസ് തുടങ്ങിയ മെറ്റൽസിന്റെ ഒരു അലോയ് ആണ് നിക്രോം എന്ന് പറയുന്നത്. അതിനെപ്പറ്റി എല്ലാം അറിയാം. നമുക്ക് എന്താ പറയുക, നിക്രോമിന്റെ സ്പെഷ്യലിസ്റ്റ് നമ്മൾ പ്രശ്നം മറ്റുമൊക്കെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഈ നിക്രോമുകൾ എന്ന് പറയുന്നത് ടു സർക്കുലർ റിംഗുള്ള മൈക്കകത്ത്, ടു സർക്കിൾ മൈക്ക സർക്കുലർ റിംഗിനകത്ത് ബോണ്ട് ചെയ്ത് വെച്ചേക്കുകയാണ് നിക്രോമിനെ. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ബോണ്ട് ചെയ്ത് മൈക്കയിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അറിയാമല്ലോ. മൈക്ക കാരണം എന്തിനാണ്, ഈ നിക്രോമിന്റേത് മറ്റ് മെറ്റാലിക് പാർട്ടുമായിട്ടും ഈ സുസിബാൻ ടൈപ്പ് ഇലക്ട്രിക് കെറ്റിലെ മറ്റ് മെറ്റാലിക് പാർട്ടുമായിട്ട് ഇൻ കോൺടാക്ട് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. മൈക്ക ഇൻസ്റ്റേഷൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇലക്ട്രിക്കൽ മെറ്റാലിക് ആണ്, മെറ്റാലിക് പാർട്സുകൾ ഉണ്ട്. അപ്പൊ മെറ്റാലിക് പാർട്സുകളിൽ നിന്നും ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ നിക്രോമിനെ മൈക്ക ഉപയോഗിച്ച് എന്ത് ചെയ്തിരിക്കുന്നത്, സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ നിക്രോമിന്റെ ടെർമിനലിൽ എന്താ, ഈ നിക്രോമിന്റെ ടെർമിനലിൽ നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഈ സപ്ലൈ യൂണിറ്റിലോട്ട്, അതിന്റെ ഒരു ഇതിലോട്ട് ഔട്ട്ലെറ്റ് സോക്കറ്റിലോട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഔട്ട്ലെറ്റ് സോക്കറ്റിൽ നിന്നാണ് കറണ്ട് സപ്ലൈയിലോട്ട് പോകുന്നത്. അപ്പൊ നേരെ കറണ്ട് വന്ന് ഒരു ഇലക്ട്രിക് കെറ്റിലിന്റെ കറണ്ട് ഇലക്ട്രിക് കെറ്റിലേക്ക് കറണ്ട് നേരെ ചെല്ലുന്നത് എങ്ങോട്ടാണ്, അതിന്റെ നിക്രോമിലേക്കാണ്, അതിന്റെ ഹീറ്റിംഗ് എലമെന്റിലേക്കാണ് ഇലക്ട്രിക് കെറ്റിലേക്ക് അത് ചെല്ലുന്നത്. അപ്പൊ അടുത്ത രണ്ടാമത്തെ പാർട്ടാണ്, ഒരു ഇലക്ട്രിക് കെറ്റിലെ രണ്ടാമത്തെ പാർട്ടാണ് ആസ്പെക്ടോ ഷീറ്റ് എന്ന് പറയുന്നത്. ആസ്പെക്ടോ ഷീറ്റ് ഇരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓൾറെഡി ചേച്ചാൽ മൈക്ക ഷീറ്റിനെ പറ്റി പറഞ്ഞിട്ടായിരുന്നു, അതായത് ഹീറ്റിംഗ് എലമെന്റിനെ ബോണ്ട് ചെയ്തുകൊണ്ട് മൈക്ക ഷീറ്റ് ഉണ്ടെന്ന്. ആ മൈക്ക ഷീറ്റിന് ബിലോ ആയിട്ടാണ് താഴെയായിട്ടാണ് എന്തിരിക്കുന്നത്, ആസ്പെക്ടോ ഷീറ്റ് ഉപയോഗിക്കുന്നത്. മൈക്ക ഷീറ്റ് നമ്മൾ ഇലക്ട്രിക് ഇൻസുലേഷന് വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആസ്പെക്ടോ ഷീറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹീറ്റ് ഇൻസുലേഷന് വേണ്ടിയാണ്. ഹീറ്റിംഗ് എലമെന്റിലേക്കാണ്, ഹീറ്റിംഗ് എലമെന്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിക്രോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സോ അവിടെ ഹീറ്റ് ഉണ്ടാവും. അപ്പൊ ആ ഹീറ്റ് മറ്റ് പാർട്ടുകളിലോട്ട് അഫക്ട് ചെയ്യാതിരിക്കണമെങ്കിൽ ഒരു ഇൻസുലേഷൻ, ഹീറ്റ് ഇൻസുലേഷൻ വേണം. അങ്ങനെയുള്ള ഹീറ്റ് ഇൻസുലേഷൻ ആയിട്ടാണ് നമ്മൾ എന്തിനെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ആസ്പെക്ടോ ഷീറ്റിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ആസ്പെക്ടോ ഷീറ്റ് ആണ് ഇലക്ട്രിക് കെറ്റിലെ മറ്റ് പാർട്ടിലേക്കുള്ള ഹീറ്റിനെ റെഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് സോൾട്ട് പ്ലേറ്റ് എന്ന് പറയുന്നത്. സോൾട്ട് പ്ലേറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് ഹീറ്റിംഗ് എലമെന്റ് ബിലോ ആയിട്ട്, ആസ്പെക്ടോ ഷീറ്റ് ബിലോ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് അയറിന്റെ പീസ് ആണ് ഇതെന്ന് പറയുന്നത്. സോൾട്ട് പ്ലേറ്റ് സർഫസിന് ലെവലായിട്ട്, സർഫസ് ലെവലായിട്ട് ഇരിക്കുന്ന ഒരു ഫ്ലാറ്റ് അയറിൻ പീസ് ആണ് ഇതെന്ന് പറയുന്നത്. കാസ്റ്റ് അയറിന്റെ പീസ് ആണ് സോൾട്ട് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ സോൾട്ട് പ്ലേറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഹീറ്റിംഗ് എലമെന്റിനെ കണ്ടെയ്നറുമായിട്ട് ക്ലോസ്ഡ് കണ്ടെയ്നർ, വെള്ളം ഇരിക്കുന്ന നമ്മൾ ഈ വെള്ളം ഇരിക്കുന്ന കണ്ടെയ്നർ ഉണ്ടല്ലോ, ഈ കണ്ടെയ്നറും ഹീറ്റിംഗ് എലമെന്റുമായിട്ട് ക്ലോസ്ഡ് ഉണ്ടാക്കുക, അതിന് ഡിസ്റ്റൻസ് ഇല്ല, ഡിഫോർമേഷൻ ഉണ്ടാകാതെ ക്ലോസ്ഡ് ആയിട്ട് ഉള്ള ഒരു കോണ്ടാക്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സോൾട്ട് പ്ലേറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ സോൾട്ട് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ കാസ്റ്റ് അയൺ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. സോൾട്ട് പ്ലേറ്റ് എന്ന് മേഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ. എന്തിനാണ് പ്ലേറ്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞത്, എന്തിനു വേണ്ടിയാണ്, ഹീറ്റിംഗ് എലമെന്റിനെ കണ്ടെയ്നറുമായിട്ട്, വെള്ളം ഇടിക്കുന്ന കണ്ടെയ്നർ ഉണ്ടല്ലോ, ആ കണ്ടെയ്നറുമായിട്ട് കുറച്ചും ക്ലോസ്ഡ് കോണ്ടാക്ട് ഉണ്ടാക്കാൻ. ഇപ്പൊ ഹീറ്റിംഗ് എലമെന്റ് സാധാരണ രീതിയിൽ ഹീറ്റിംഗ് എലമെന്റ് ഹീറ്റ് ആകുമ്പോൾ എന്തുണ്ടാവും, ഡീഫോർമേഷൻ ഉണ്ടാവും, കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് സോൾട്ട് പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. സോൾട്ട് പ്ലേറ്റ് ഉള്ളത് കൊണ്ട് ഹീറ്റിംഗ് എലമെന്റ് എപ്പോഴും കണ്ടെയ്നറുമായിട്ട് ക്ലോസ്ഡ് കോണ്ടാക്ടിൽ വരും. അടുത്ത ആ ഒരു പോർഷൻ ആണ് പ്രഷർ പ്ലേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇപ്പൊ കുറെ പാർട്സുകളെ സർക്യൂട്ട് ഇലക്ട്രിക് കെറ്റിലെ പ്രധാനപ്പെട്ട കുറെ പാർട്ടുകളെ പറ്റി പഠിച്ചു. അടുത്തൊരു പാർട്ടാണ് ഏതെന്ന് പറയുന്നത്, പ്രഷർ പ്ലേറ്റ് എന്ന് പറയുന്നത്. പ്രഷർ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് സോൾട്ട് പ്ലേറ്റിന് ബിലോ ആയിട്ട് സെന്റർ ബോൾട്ട്, നട്ട് ബോൾട്ട് ഉപയോഗിച്ച് ടൈറ്റ്ലി ഫിറ്റഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്, പ്രഷർ പ്ലേറ്റ് എന്ന് പറയുന്നത്. നിർമ്മിച്ചിരിക്കുന്നത് മേഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ, കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്ലേറ്റ് ആണ് പ്രഷർ പ്ലേറ്റ് എന്ന് പറയുന്നത്. അത് ഈ സെൻട്രൽ ബോൾട്ടിൽ നട്ടും ബോൾട്ടും ഉപയോഗിച്ച് ടൈറ്റ്ലി ഫിറ്റഡ് ആണ്, ടൈറ്റ് ആയിട്ട്. അതായത് നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഏത് നിയം, സോൾട്ട് പ്ലേറ്റിനെ ടൈറ്റ്ലി ഫിറ്റഡ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന പ്രഷർ പ്ലേറ്റ് ഹോൾഡ്സ് എന്തോ ഇതിനെ ഹോൾഡ്സ് സോൾട്ട് പ്ലേറ്റ് ഈ പൊസിഷൻ, അതായത് സോൾട്ട് പ്ലേറ്റിനെ കറക്റ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യപ്പെടുന്നത് പ്രഷർ പ്ലേറ്റ് ആണ്. അതുകൊണ്ടാണ് പ്രഷർ പ്ലേറ്റിന് എന്ത് ചെയ്യുന്നത്, സെൻട്രൽ ബോട്ടിലെ ടൈറ്റ് ആയിട്ട് നട്ട് ബോട്ട് ഉപയോഗിച്ച് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ പ്രഷർ
പ്രഷർ പ്ലേറ്റ് നമ്മൾ പറഞ്ഞ ഓൾറെഡി സെന്റർ ബോർഡിൽ ടൈറ്റ്ലി ഫിറ്റഡ് ആണെന്ന് പറയുന്നത്, ഇഫ് ദ പ്രഷർ പ്ലേറ്റ് ഫിറ്റഡ് ലൂസ്ലി, പ്രഷർ പ്ലേറ്റ് നമ്മൾ ലൂസ് ആയിട്ടാണ് ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയും ബാധിക്കും. ആ സോൾട്ട് പ്ലേറ്റിന്റെയും എലമെന്റിനെയും അത് ലൂസ് ആക്കും, സോൾട്ട് പ്ലേറ്റിനെയും എലമെന്റിനെയും ലൂസ് ആക്കും. സോൾട്ട് പ്ലേറ്റും എലമെന്റും ലൂസ് ആയാലുള്ള പ്രശ്നം എന്താണ്? ആ ദിസ് ലീഡ്സ് ടു എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ദി എലമെന്റ്. ഈ എലമെന്റ് ടൈറ്റ്ലി ഫിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പാൻഷൻ, എലമെന്റ് എക്സ്പാൻഷൻ കോൺട്രാക്ഷനും ഉണ്ടാകും. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എലമെന്റ് എന്തായി പോകും? ഡാമേജ്ഡ് ആയി പോകും. അങ്ങനെ ഡാമേജ് ആവാതിരിക്കണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറഞ്ഞത്? പ്രഷർ പ്ലേറ്റിനെ സെൻട്രൽ ബോട്ടിൽ ബോൾട്ടിനകത്ത് ഉപയോഗിച്ച് ടൈറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ടൈറ്റ് ചെയ്യണം, നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം. ലൂസ് ഉണ്ടാകരുത്. ലൂസ് ഉണ്ടായാൽ എന്താ വ്യത്യാസം ഉണ്ടാകുന്നത്? പ്രഷർ പ്ലേറ്റിന്റെ നട്ട് ബോൾട്ട് ലൂസ് ആയാൽ അത് സോൾട്ട് പ്ലേറ്റിന്റെ എലമെന്റിനെ ലൂസ് ആക്കും. അങ്ങനെ ലൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ എലമെന്റിന് എന്ത് സംഭവിക്കും? എലമെന്റിന് കോൺട്രാക്ഷൻ ഉണ്ടാകും. എലമെന്റ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ, അതുവഴി എലമെന്റ് എന്ത് ചെയ്യപ്പെടാം? ഡാമേജ്ഡ് ആകാൻ സാധ്യതയുണ്ട്. അതാണ് അതിന് സംഭവിക്കുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഈ പാർട്സുകൾ, പ്രധാനപ്പെട്ട പാർട്സുകൾ എന്ന് പറയുന്നത്. പിന്നെ മറ്റു പാർട്സുകളൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഹാൻഡിൽ, ഹാൻഡിൽ എന്ന് വെച്ചാൽ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ആ ഇലക്ട്രിക് എഞ്ചിൻ ഹാൻഡിൽ പിടിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലിഡ് എന്ന് പറഞ്ഞാൽ അത് ക്യാപായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓപ്പൺ ചെയ്യുവാനും ക്ലോസ് ചെയ്യുവാനുമായിട്ടുള്ള വെള്ളം ഒഴിക്കുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും നിക്ഷേപിക്കുമ്പോൾ അത് ക്ലോസ് ചെയ്യുവാനുള്ള ഒരു ക്യാപായിട്ട് മാത്രമാണ് ഓപ്പൺ ലിഡ് ഉള്ളത്. പിന്നീടുള്ളത് ഔട്ട്ലെറ്റ് സോക്കറ്റ്. ഔട്ട്ലെറ്റ് സോക്കറ്റിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഔട്ട്ലെറ്റ് സോക്കറ്റ് ഇതിനെ സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടി, അതായത് ഔട്ട്പുട്ട് നമ്മുടെ സോഴ്സിൽ നിന്നും സപ്ലൈ ഇതിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത്. ആ ഔട്ട്ലെറ്റ് സോക്കറ്റ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട പാർട്സ്. ഇതാണ് എബണൈറ്റിലേക്ക് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് പറയുവാനായിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതിയാവും. താങ്ക് യു ഫോർ വാച്ചിങ്.